ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഹോമലി ബേക്സ് അപ്പോൾ നമ്മൾ കുറച്ച് കാലത്തൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു എം ഇ കേക്കാണ് ഐസ്ക്രീം കേക്ക് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് ഈ ഒരു ഐസ്ക്രീം കേക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഈ ഒരു ഐസ്ക്രീം കേക്കിൻ്റെ ബേസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫ്ലഫിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വിസ്ക് വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് കൈ വച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം അതല്ലെങ്കിൽ ഹാൻഡ് മിക്സിയർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം അതിലോട്ടൊരു കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് നന്നായി പതഞ്ഞ് വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഓയിലെ മെൽറ്റഡ് ബട്ടർ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു അര കപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതും ഒരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം ഫ്ലോർ ആദ്യം നമുക്ക് ഇതുപോലെ അരിച്ച് വെച്ചിട്ട് കുറേശ്ശെ ഇതിലോട്ട് ചേർത്തി കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാനത് കുറച്ചെല്ലാം ഉള്ളതൊന്നു എഴുതിയിട്ട് അതിന് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ അരിച്ചു ഇട്ടിരിക്കണം ഇനി നമ്മളത് ബബിൾസ് ഒന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ എല്ലാം ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിതുപോലെ വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിനൊരു തിക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ കട്ടകളൊന്നുമില്ലാത്ത രീതിയിലൊന്നും നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എട്ട് ഇഞ്ച് അല്ലെങ്കിൽ ഏഴ് ഇഞ്ചിൻ്റെ എടുക്കാം അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ ഇട്ട് കൊടുത്തിട്ട് ഓമണല്ലോ അതല്ലെങ്കിൽ സ്റ്റൗ ടോപ്പൻ വല്ലതോ അങ്ങനെ ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ സ്റ്റൗമ വെച്ചിട്ട് ഒരു പ്രീ ഹീറ്റഡ് പാനിലോട്ട് ഇറക്കി വെച്ച് മൂടി വെച്ചിട്ട് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ആ കേക്ക് ഇവിടെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്കൊക്കെ നന്നായി ചൂടാറി ചൂടാറിക്കിട്ടിയിട്ടുണ്ട് നമുക്കിത് തൊട്ട് ഐസ്ക്രീമൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ കുറച്ച് പാലിൽ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ടൊന്നും ഇതൊന്നും നനച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഒറ്റ ലെയർ കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ലെയറിൽ ഇത് ചെയ്യാം സദാ നമ്മൾ കേക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഐസ്ക്രീമാണ് അപ്പോൾ ഇതൊരു ക്യാരമൽ കോഫി ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഐസ്ക്രീമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഫ്ലേവർ കുഴപ്പമില്ല ഇപ്പം ഞാൻ മൂന്ന് ഐസ് ഫ്ലേവറാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്നത് അപ്പോൾ അത് മൂന്നും കൂടെ വെച്ച് ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണുള്ളിൽ ആ ഒരു ഐറ്റം മാത്രം എടുത്താലും മതി ഞാനിവിടെ ഏകദേശം എഴുന്നൂറ്റമ്പത് ഗ്രാമോളം ഐസ്ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഐസ്ക്രീമിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാവുന്നതുള്ളൂ നമുക്കിങ്ങനെ ഒറ്റ ലെയറിൽ ചെയ്യണമെങ്കിൽ നമുക്കതിനനുസരിച്ച് ഐസ് ക്രീമിൻ്റെ അളവ് കുറക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ആ കോഫിയുടെ കാരമൽ കോഫി ഫ്ലേവർ കൊടുത്തു സെക്കൻഡ് ലെയറിൽ പിസ്തയുടെ കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ ഫ്ലേവറും കളറും ചെയ്തിട്ട് ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളച്ചെങ്കിൽ ആ ഒരു ഫ്ലേവറിൽ ചെയ്തെടുക്കാവുന്നതുള്ളൂ പിന്നെ നിങ്ങൾക്ക് കേക്ക് വലിയ കേക്കാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മേലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ കേക്കിൻ്റെ ലെയറും അതുപോലെ കേക്കിൻ്റെ ഫ്ലേവറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ പിസ്തയുടെ ആ ഒരു സ്റ്റെപ്പും കൂടെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വാനിലയാണ് അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഫുള്ളായിട്ടുണ്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വാനിലയും കൂടെ നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മൊത്തത്തിലെ കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഐസ്ക്രീം കേക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുന്ന ഒരു ടെൻഡൻസി ഉള്ള സംഭവമാണ് ക്രീം കേക്ക് പോലെയല്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളത് ചെയ്തെടുക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുക നമ്മൾ കഴിക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെക്കണം അതല്ലെങ്കിൽ മെൽറ്റ് ആയിട്ട് പെട്ടെന്ന് മെൽറ്റ് വരും നമ്മൾ ഹോം മെയ്ഡ് ഐസ് ക്രീമൊക്കെയാണ് ചെയ്യണമെങ്കിൽ അതിൽ ജലാറ്റിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ തിക്ക് അത് മെൽറ്റ് ആവാതെ തന്നെ ഇരിക്കും ഒന്നും കൂടെ ഒക്കെ ഒരു ടൈറ്റിലൊക്കെ ഇരിക്കും അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അത് മെൽറ്റ് ആയിട്ട് വരും ഒരു ടെൻഡൻസി ഐസ് ക്രീമിനുണ്ടല്ലോ അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ അതൊന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നമ്മൾ ക്രീം കേക്ക് കഴിക്കണേക്കാളൊക്കെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഐസ്ക്രീം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം